അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് പാഠഭാഗങ്ങളായിരുന്നു. ആ മൂന്ന് പാഠഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് പുസ്തകം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ യൂണിറ്റിൽ രണ്ട് ഗദ്യവും ഒരു പദ്യമല്ല, ഒരു ചെറിയ മുത്തകം എന്ന് പറയുന്ന കവിതാഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് ഒരു പുതിയ രീതിയാണ്, പക്ഷേ സിമ്പിളാണ്. കുറച്ച് വായിക്കാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ വായിച്ച് പഠിച്ചു കഴിയുമ്പോൾ എല്ലാം എളുപ്പമായി തീരും. അപ്പോൾ മുക്തങ്ങളുണ്ട്, അതുപോലെ പൂക്കളും ആണ്ടറുതികളും എന്ന് പറയുന്നൊരു പാഠഭാഗമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പഠിക്കാനുള്ളത്. നമ്മൾ ലൈവ് പഠിക്കുകയാണ്. എന്തെങ്കിലും കേൾക്കുന്നതിലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ കൂടെ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുള്ളൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതും കൂടെ നോക്കിയാലും മതി. പിന്നെ സ്പോട്ടിൽ എന്തായാലും പഠിപ്പിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് ഓണാക്കി നിങ്ങൾ ചോദിച്ചാലും മതി. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പുസ്തകം വായിക്കുന്നത് ഈ മൊബൈൽ ഫോൺ നോക്കിയായിരിക്കും. അതുകൊണ്ട് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോൺ നോക്കി എന്നും പറഞ്ഞ ഒരു കംപ്ലൈൻ്റ് ഒന്നും വരരുത് കേട്ടോ. എൻ്റെ പുസ്തകം മൊത്തം ഇതിനകത്താണ് ഞാൻ PDF ആയിട്ട് ഇട്ടേക്കുക. അതുകൊണ്ട് എനിക്ക് ഇത് നോക്കി വായിച്ചാൽ മതി. പുസ്തകം കൈ കൊണ്ട് കിടക്കണമെന്നുള്ളതുകൊണ്ട്, അപ്പം നിങ്ങൾക്ക് പുസ്തകം ഉള്ളതുകൊണ്ട് നിങ്ങൾ പുസ്തകം നോക്കിക്കൊള്ളുക. അപ്പോൾ എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി, അതിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് വായിക്കുന്നു ഭൂമിക്ക് വർണ്ണങ്ങൾ. വായിക്കുന്നു ഭൂമിക്ക് വർണ്ണങ്ങൾ. വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഈ സ്ക്രീൻ കേട്ടില്ല. എന്താടേ ആരോ ഒരാളെന്തോ പറഞ്ഞു അവിടെ. അപ്പൊ നിങ്ങളെ ഇപ്പൊ ഞാൻ നിങ്ങളെ നോക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും, കാരണം ഞാൻ ക്യാമറയിലേക്കല്ല നോക്കുന്നത്. ക്യാമറ ഇവിടെ മുകളിലേക്ക് വെച്ചേക്കോ. ഞാനിപ്പോ സ്ക്രീനിലേക്ക് നോക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ചരിഞ്ഞ് നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നത്തോളൂ. ഞാൻ ഇവിടെ ഇപ്പൊ ക്യാമറ നോക്കുക. ഇപ്പൊ നിങ്ങളെ നോക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ ക്യാമറ വേറെ സൈഡിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ സ്ക്രീനിലേക്ക് നോക്കുകയാണ്. അപ്പോ വായിക്കുന്നു ഭൂമിക്ക് വർണ്ണങ്ങൾ. വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആരോ ഒരാൾ അർത്ഥം പറഞ്ഞാന്ന് തോന്നുന്നു. ആരാ പറഞ്ഞേ? അർത്ഥമാണോ പറഞ്ഞേ വായിക്കുന്നു എന്ന്? അല്ല, വായിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം വർദ്ധിക്കുന്നു എന്നാണ്. കൂടുന്നു, വർദ്ധിക്കുന്നു. അത്യാവശ്യം അർത്ഥങ്ങൾ വേണ്ട, നിങ്ങൾ എഴുതി വെച്ചോണേ. അപ്പൊ വായിക്കുന്നു ഭൂമിക്ക് വർണ്ണങ്ങൾ. ഭൂമിയുടെ വർണ്ണങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുകയാണ്. ഭൂമിയിലെ വർണ്ണങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പൂക്കൾ, അല്ലെ നമ്മുടെ ഋതുക്കൾ. ഇപ്പൊ നമുക്ക് മഴയും വെയിലും ഒക്കെ മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രകൃതി വളരെ സമ്പുഷ്ടമായിട്ട് നിൽക്കുക ഇപ്പം. കാരണം ഓണം കഴിഞ്ഞു, ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും നല്ല പച്ചപ്പുള്ളൊരു സമയമാണ്. നമ്മുടെ പറമ്പിലൊക്കെ വെറുതെ പുല്ലുകൾ ഇങ്ങനെ നിറഞ്ഞു കയറി വരുന്ന സമയമാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ഭൂമിയുടെ വർണ്ണങ്ങളാണ്. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള നിറമാണ് പച്ച. അതുകൊണ്ടാണ് നമ്മുടെ പച്ച എന്ന് പറയുന്ന നിറത്തിന് കണ്ണിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത നിറമാണ്. കാരണം പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പച്ചയാണ്. അതുപോലെ പലതരത്തിലുള്ള പൂക്കൾ. ഈ നമ്മുടെ ഈ കൊറോണ ലോക്ക്ഡൗൺ പീരീഡുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് എല്ലാ വീടുകളിലും പലരും വിവിധ ചെടിയൊക്കെ വെച്ചും അല്ലെങ്കിൽ വീടിന് മനോഹരത കൂട്ടാൻ വേണ്ടി ചെടികളൊക്കെ നട്ട് കൃഷിയൊക്കെ ചെയ്തു. അങ്ങനെ കുറേയൊക്കെ പ്രകൃതിയിൽ തന്നെ നമ്മൾ അധ്വാനിച്ചു. അങ്ങനെ നമ്മൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞൊരു വിവരം ഉണ്ടായിരിക്കും. ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ വിള്ളൽ പോലും അടഞ്ഞു എന്നുള്ളത്. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് കത്തിച്ചത് കാരണം ഈ എന്താ ഓസോൺ പാളിയുടെ വിള്ളൽ വലുതായി വലുതായി വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതല്ലേ ഇപ്പൊ പോയി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ലോക്ക്ഡൗൺ പീരീഡിൽ മാലിന്യങ്ങളുടെ കുറവ് ഉണ്ടായി, മലിനീകരണം കുറഞ്ഞത് കൊണ്ടൊന്നുണ്ടായി, ഓസോൺ പാളിയുടെ വിള്ളൽ അടഞ്ഞു. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ പീരീഡിൽ ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം പ്രകൃതിയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. പ്രകൃതിയിലാണ് ഈ പറയുന്ന ദോഷങ്ങളും നാശങ്ങളും അല്ലെ നന്മകളും തിന്മകളും എല്ലാം നടക്കുന്നതും പ്രകൃതിയിലാണ്. അപ്പൊ പ്രകൃതിയാണ് നമുക്കെല്ലാം. ആ പ്രകൃതിയുടെ വർണ്ണങ്ങളെ പറ്റി അല്ലെ സൗന്ദര്യത്തെ പറ്റിയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠഭാഗം. ഇതില് വീഡിയോ ഓണാക്കി വെച്ചിരുന്ന ഒന്ന് രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഇപ്പം, ബാക്കിയുള്ളവരെല്ലാം ഓഫ് ചെയ്തു. എന്ത് പറ്റിയുടെ രാവിലെ കുളിച്ചില്ലേ?
അല്ല ഫ്രഷ് ആയിരിക്കുമല്ലേ. എന്ത് പാടേ, നിങ്ങളൊക്കെ എട്ടാം ക്ലാസ് ആകുമ്പോൾ നിങ്ങളൊന്നും കണ്ടിട്ട് പോലും ഇല്ല. ഞാനൊന്ന് കാണാൻ വേണ്ടിയല്ലേ നിങ്ങളെടുത്ത് വീഡിയോ ഉണ്ടാക്കാൻ പറഞ്ഞത്. അത്രയും നാളും എൻ്റെ വീഡിയോ മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്, നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി അവിടെ ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ, എട്ടാം ക്ലാസ്സിലെ പുതിയ കുട്ടികൾ. ആ ഓരോരുത്തരെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇച്ചിരി നേരം ഓഫ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ വീഡിയോ ഓണാക്കി വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യരുത്, കാരണം എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വീഡിയോ ഓണാക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഓഫ് ആക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ഓണാക്കി വെച്ചിരുന്ന എനിക്ക് നിങ്ങളോട് ക്ലാസ് പറഞ്ഞ് കണ്ട് നിങ്ങളെ കണ്ട് ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മുടെ പുസ്തകത്തിലെ അതിൽ ഒന്നാമത്തെ പാഠഭാഗം നിങ്ങൾ തുടങ്ങും. അതിനകത്തൊരു പ്രാരംഭമായിട്ടൊരു കവിത കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈ യൂണിറ്റിന്റെ മുഴുവൻ കാര്യങ്ങളെയും മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോകും. ഒന്നാമത്തെ പാഠഭാഗം, ഇപ്പൊ ഓണം കഴിഞ്ഞതേ ഉള്ളൂ, ഓണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വസ്തു ഏതാണ്? ഓണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വസ്തു ഏതാ? ഓണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വസ്തു ഏതാ? പൂവ്. യെസ്, കറക്റ്റ്, പൂക്കളാണ് അല്ലേ, കാരണം പൂക്കളുടെ ആഘോഷമാണ് ഓണം. അത്തപ്പൂക്കളോ മറ്റോ ഇടണമെന്നുണ്ടെങ്കിൽ ഓണത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണല്ലോ അത്തപ്പൂക്കളം. അപ്പൊ അത്തപ്പൂക്കളോ മറ്റോ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പൂക്കളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ പൂക്കളാണ് പ്രാധാന്യം. ഈ പൂക്കൾക്ക് നമ്മുടെ കേരളത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് പൂക്കൾക്ക്. കാരണം നമ്മുടെ പണ്ട് പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളാൽ സമ്പുഷ്ടമായിരുന്നു. പണ്ട് ഈ അത്തപ്പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നുള്ള ലോഡും കാത്ത് എന്താ പൂക്കടയുടെ മുമ്പിൽ ചെന്ന് നിൽക്കത്തൊന്നുമില്ല. നമുക്ക് ആവശ്യമായ പൂക്കളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ചുറ്റുപാടുന്ന് തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നില്ല, ഇന്ന് നമുക്ക് പൂ പറിക്കാൻ തോന്നത്തില്ല. കുറച്ച് കാര്യം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പൂക്കൾ പറിക്കാൻ നമുക്ക് തോന്നത്തില്ല. അതിന് പ്രധാന കാരണം എന്താ? അമ്മയടിക്കും. കാരണം അമ്മ നട്ട് വളർത്തി വെച്ചിരിക്കുന്ന പൂക്കളാണ്, അത് പറിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെന്നാൽ കൈക്ക് അടിയുള്ളൂ. പിന്നൊന്ന്, പൂക്കൾ പറിക്കുന്നത് വളരെ മനോഹരമായ കാര്യമൊന്നുമല്ല. പൂവിന് എല്ലാവരും വിചാരിക്കും ഒരു പൂ പറിച്ച് തലയിൽ വെച്ചാൽ എന്താ നല്ല സുന്ദരിയാകാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഓർക്കുക, പൂവിന് ചെടി നിൽക്കുമ്പോഴാണ് സൗന്ദര്യം, തലയിൽ നിൽക്കുമ്പോഴല്ല അല്ലേ. അതുകൊണ്ട് പൂ ചെടിയിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പറിക്കത്തില്ല. പിന്നെ കൂടുതലും നമ്മുടെ വീട്ടിലൊക്കെ ഓർക്കിഡ് വാങ്ങുകയോ അതീ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയില്ലയോ. അതുകൊണ്ട് അത്തപ്പൂക്കളോട് ആരെങ്കിലും ഓർക്കിഡ് പറിക്കുകയോ ഇല്ല. അപ്പോൾ നമ്മുടെ നാട്ടുപൂക്കളൊക്കെ പോയി, കുറേയൊക്കെ പോയി, ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളു, 10 മണിയും 4 മണിയൊക്കെ ആയിട്ട് കുറേ നാട്ടുപൂക്കളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടുമൊക്കെ പൂക്കളൊക്കെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ആ പൂക്കൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ പൂക്കളെയും ആണ്ടറുതികളെയും പറ്റിയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. പൂക്കളും ആണ്ടറുതികളും, ആണ്ടറുതികൾ എന്നാണ് കേട്ടോ, ആണ്ടറുതികൾ. പൂക്കളും ആണ്ട് അറുതികളും. ആണ്ടറുതി എന്ന് പറഞ്ഞാൽ ആണ്ടിന്റെ അവസാനം എന്നാണ്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇവിടെ ഒരു കോമൺ പീരീഡിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിപ്പോ ഒരു പരീക്ഷയുടെ ഒരു കാലയളവ് എടുത്തു കഴിഞ്ഞാൽ 2 മാസം കൂടുമ്പോൾ ഓണപരീക്ഷ, അടുത്ത 2 മാസം ക്രിസ്മസ് എക്സാം, അടുത്ത 2 മാസത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് നമ്മുടെ ഫൈനൽ പരീക്ഷ, ഇങ്ങനെ ഒരു 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 പീരീഡ് ഉണ്ടല്ലോ ഇവിടെ. ഇങ്ങനെ ഓരോ ഈ രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് വരുന്ന ചില പ്രത്യേക ദിവസങ്ങളെയാണ് ആണ്ടറുതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും ആണ്ടറുതികളും ആ ആണ്ടറുതികളിൽ പൂക്കൾക്കുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ പറ്റി ഇവിടെ പറയാൻ പോകുന്നു കേട്ടോ. ഈ പാഠഭാഗം എഴുതിയത് വീട്ടിൽ ഭട്ടതിരിപ്പാടാണ്. വീട്ടിൽ ഭട്ടതിരിപ്പാടിനെ അറിയാമല്ലോ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന വിഖ്യാതമായ ഒരു നാടകത്തിന്റെ രചയിതാവാണ്. അന്നത്തെ നമ്മുടെ പഴയകാല സ്ത്രീകളെല്ലാവരും കൂടുതലും അടുക്കളയിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്നവരാണ്. എത്ര കഴിവുള്ളവരാണെങ്കിലും എത്രയൊക്കെ നീ നിങ്ങളൊക്കെ എത്രയൊക്കെ പഠിച്ചവരാണ്, എത്രയൊക്കെ കലാകാരന്മാരാണ്, കഴിവുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാലും അന്നത്തെ സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടി വരുന്നൊരു ജീവിത സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ അവരെയൊക്കെ
നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ പ്രധാന മേഖലകളിലേക്കൊക്കെ കൊണ്ടുവരണം. സ്ത്രീകളുടെ പങ്കാളിത്തം പുരുഷനെ പോലെ തന്നെ തുല്യമായിട്ട് സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യത്തെ എന്താണ് മുൻനിർത്തിക്കൊണ്ട് പി ടി പട്ടതിരിപ്പാട് എഴുതിയ ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത്രയൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതിയ പി ടി പട്ടതിരിപ്പാടാണ്. അദ്ദേഹമൊക്കെയാണ് അയിത്തത്തിനെതിരെയൊക്കെ പ്രവർത്തിച്ച ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നും അയിത്തമൊന്നുമില്ലായിരുന്നു. അദ്ദേഹമൊക്കെ വിദ്യാസമ്പന്നരായിരുന്നതുകൊണ്ട് അറിവുള്ളവരായിരുന്നതുകൊണ്ട് അവരൊക്കെ ഈ ജാതി ഉച്ചനീചത്വങ്ങൾക്കെതിരെ വന്ന ഉയർന്ന ജാതിക്കാരൻ. അപ്പൊ അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് പൂക്കളും ആണ്ടറുതികളും. നോക്കിക്കൊള്ളുക, കേരളം ഒരു കാർഷിക രാജ്യമാണ്. ആ സെന്റൻസ് ഉണ്ടോ? കേരളം ഒരു കാർഷിക രാജ്യമാണ്. കേരളം ഒരു രാജ്യമാണോ? അല്ല, വ്യക്തമാവുന്നില്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? ബാക്കി ആർക്കും പ്രശ്നമില്ലല്ലോ. നെറ്റ് റേഞ്ച് ഉള്ളിടത്തോട്ട് നോക്കി പോയിരിക്കണേ. നിങ്ങൾ പ്രധാനമായിട്ട് അടച്ചു കൂട്ടിയ റൂമിനകത്ത് പ്രധാനമായിട്ട് ഇരിക്കരുത്, കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും. എപ്പോഴും തുറന്ന ഒരു ഏരിയയിലോട്ട് പോയിരുന്നാൽ അത്രയും നിങ്ങൾക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ വിചാരിക്കുന്ന റൂമിനകത്ത് കയറി സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാന്ന്, പക്ഷെ റൂമിനകത്ത് കയറി സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കുമ്പോൾ ഈ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവും കേട്ടോ. ഒരാളിപ്പോ ഇവിടെ വീടിന്റെ മുകളിലൊക്കെ ആയിരിക്കുന്നത്, ടെറസിന്റെ മുകളിലൊക്കെ ആയിരുന്നു. അപ്പൊ റേഞ്ചും ഉണ്ട്, സ്വസ്ഥതയുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാവർക്കും ടെറസ് ഇല്ലാത്തതുകൊണ്ട്, അല്ല ടെറസ് ഉണ്ടായിരിക്കാം, മേൽക്കൂരി ഇല്ലാത്തതുകൊണ്ട് പോയിരുന്നാൽ മട നനഞ്ഞ് വെള്ളം വീഴും. അതുകൊണ്ട് കുറച്ച് പേരൊക്കെ റൂമിനകത്ത് ഇരിക്കാം. അപ്പൊ റൂമിനകത്ത് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് കണ്ടെത്തണം, റേഞ്ചുള്ള വെളിച്ചമുള്ള ഒരു സ്പേസ്, പ്രത്യേകിച്ച് അടച്ചു മൂട്ടിയ റൂമിൽ ഇരിക്കാതിരിക്കുക. ഓക്കെ, ഇത്രയും കേട്ടോ. എന്ത് ആളെ പോയോ? ആരെയും കാണുന്നില്ലല്ലോ. ഒരുപാട് പേര് ഇതിൽ പേര് കാണിക്കുന്നു, പക്ഷെ ഇവരെ ആരെ ഇതിനകത്തൊന്നും കാണുന്നില്ല കേട്ടോ. എല്ലാരും അത് ഇനി എന്നെ കാണാതെ പാത്തിരിക്കുമെന്ന് തോന്നുന്നു. പതിനൊന്ന് പേരേ ഉള്ളു. ആ പതിനൊന്ന് പേരേ ഉള്ളു, കറക്റ്റാ. അപ്പൊ നോക്കുക, പൂക്കളും ആണ്ടറുതികളും. കേരളം ഒരു കാർഷിക രാജ്യമാണ്. കാർഷിക രാജ്യം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കേരളം പണ്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജനങ്ങളുടെ ഒരു നാടായിരുന്നു. നമ്മുടെ എന്നുവെച്ചാൽ കൃഷി എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജീവിത മാർഗം. അപ്പൊ കൃഷിയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെ, കൃഷിയിലൂടെ അറിയപ്പെട്ടിരുന്ന ഒരു നാടായിരുന്നു കേരളം. അതുകൊണ്ടാണ് അന്ന് വീട്ടിൽ പടുത്തിരിപ്പാട് കേരളത്തെ എന്തെന്ന് വിളിച്ചത്? കാർഷിക രാജ്യമെന്ന്. പക്ഷെ ഇന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇന്ന് നമ്മൾ കഴിക്കുന്ന അരി പോലും നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്നതല്ല, അത് മറ്റെവിടുന്നോ ഉണ്ടായി വരുന്നതാണ്. അപ്പൊ അതുപോലും ഉണ്ടാക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെ ഒരു കാർഷിക രാജ്യം അല്ലെ കാർഷിക വൃത്തിയിലൂടെ ജീവിക്കുന്നവരാണെന്ന് പറയാൻ പറ്റും? പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാർഷിക രാജ്യമല്ല. ഓക്കെ, അപ്പൊ കേരളം ഒരു കാർഷിക രാജ്യമാണ്. പക്ഷേ ഇവിടുത്തെ ഇത് ഈ പാഠഭാഗം പറയുന്നത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തെ വെച്ചുകൊണ്ടല്ല, പകരം എന്താണ്, അന്ന് അതായത് വീട്ടിൽ പട്ടതിരിപ്പാടിന്റെ ഒക്കെ ഒരു സമയത്ത് അന്നത്തെ ജീവിത സാഹചര്യങ്ങളും ആൾക്കാരുടെ ഒരു പ്രത്യേകതകളും വെച്ചുകൊണ്ട് എഴുതിയ ആളാണ്. അപ്പോ പക്ഷേ ഇവിടുത്തെ കൃഷിവല കുടുംബങ്ങളിൽ, കൃഷിവലൻ എന്നാൽ എന്താ, കൃഷിക്കാരനാണേ. ഇന്നത്തെ ഇവിടുത്തെ കൃഷിവല കുടുംബങ്ങളിൽ എന്നും പൊന്നാണയങ്ങൾക്ക് പഞ്ഞമാണ്. പഞ്ഞം എന്ന് വെച്ചാൽ എന്താ, കിട്ടാനില്ലാത്ത അവസ്ഥ. പൊന്നാണയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അവരുടെ നെല്ല് കിട്ടാനില്ല. കൃഷിക്കാരാണ്, പക്ഷേ കർഷകരാണ്, പക്ഷേ കൃഷിക്കാർക്ക് എന്നും പട്ടിണിയാണ്. ഈ അപൂർണതയ്ക്ക് ഒരു ഉപശാന്തി എന്ന പോലെ പ്രകൃതി വാരി വിതറുന്ന മറ്റൊരു പൊന്നാണയം ഇവിടെ സമൃദ്ധമായി വിളയുന്നുണ്ട്. അതാണ് പൂക്കൾ. ഈ നാടിന്റെ ഐശ്വര്യത്തിനും ആത്മോത്കർഷത്തിനും ഈ പുഷ്പസമ്പത്ത് കേരളീയ ജനത തികച്ചും സൂക്ഷിച്ച് ആസ്വദിച്ചു പോരുന്നുണ്ട്. താനും നടുമുറ്റത്തൊരു മുല്ലത്തറയില്ലാത്ത വീടുണ്ടായിരുന്നില്ല. മുറ്റത്തൊരു തുളസിത്തടം, കുളക്കരയിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന വെള്ളിയിലച്ചെടി, തൊടി നിറയെ മുക്കുറ്റി, മുക്കിലും മൂലയിലും തഴച്ചു നിൽക്കുന്ന മന്ദാരം, ചെമ്പരത്തി, കോളാമ്പി, വഴിപക്കത്ത് കറുകനാമ്പ്, തുമ്പക്കുടം, വേലിക്കിടയിലൂടെ നിശബ്ദമായി പാളി നോക്കുന്ന ശംഖുപുഷ്പം, കുന്നിൻനിറകയിൽ കൂത്താടുന്ന കാട്ടുപൂക്കൾ, ഇങ്ങനെ ശബളാഭമായ ഒരു പൂപ്പാലികയാണ് കേരളം. ഇപ്പൊ നിങ്ങൾ കേട്ടിരിക്കുന്ന ഈ പൂക്കളുടെ പല ഒരുപാട് പൂക്കളുടെ പേര് പറഞ്ഞെങ്കിലും അതിനകത്ത് പല പൂക്കളും നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. ഇപ്പം മുക്കുറ്റി, മുക്കുറ്റി അറിയാവുന്ന എത്ര പേരുണ്ട്? വീഡിയോ ഉണ്ടാക്കി ഒന്ന് കൈ ഒന്ന് ഇങ്ങനെ ഉയർത്തിയാൽ മതി. മുക്കുറ്റി അറിയാവുന്ന എത്ര പേരുണ്ട്?
മുക്കുറ്റി അറിയാവുന്നവർ ഒന്ന് കൈ ഉയർത്തെ. നോക്കട്ടെ. അറിയത്തില്ല. ആ അറിയാം. ഓക്കെ, ഒരാൾ കൈ ഉയർത്തി. ഒരാൾ വീഡിയോ ഓഫ് ചെയ്തെന്നെ. മുക്കുറ്റി അറിയാവുന്നവർ കൈ ഉയർത്തിയപ്പോൾ ഒരാൾക്ക് ഉയർത്തി. എന്തായാലും ഒരാൾക്കെങ്കിലും അറിയാലോ. മുക്കുറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പൂവാണ്, ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവാ, വളരെ ചെറുതാണ്. അത് കണ്ണിൽ പെടുന്നത് തന്നെ വലിയ കാര്യമാണ്. ചെറിയൊരു ചെടിയിൽ ഉണ്ടാകുന്ന വളരെ ചെറിയൊരു പൂവ്. പക്ഷെ അതിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തില്ല, ഒരു പൂന്തോട്ടത്തിൽ, നമ്മുടെ ഗാർഡനിൽ, അല്ലെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിൽ നമ്മൾ വളർത്തത്തില്ല. കാരണം അതിനെ നമ്മളൊരു പൂവായിട്ടും ഒരു ചെടിയായിട്ടും ഇതുവരെയും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ഓണവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മുക്കുറ്റിക്കാണ് ഏറ്റവും പ്രാധാന്യം. അതുപോലെ മറ്റൊന്നാണ് തുമ്പ. തുമ്പ എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാവും. തുമ്പച്ചെടിയെ നമ്മൾ ഒരിക്കലും ഒരു ചെടിയായിട്ട് പരിഗണിക്കാറില്ല. എവിടെങ്കിലും ആരെങ്കിലും തുമ്പ കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ടോ? ഒരിക്കലും നടത്തില്ല. തുമ്പയെ നമ്മളെന്താ, ഓണത്തിന് മുമ്പ് കളിച്ചു വരുമ്പം തുമ്പ ഓണത്തെ അറിയിക്കുന്ന പൂവാ, ഓണം വരുന്നു എന്ന് അറിയിക്കുന്ന പൂവാ. പക്ഷേ തുമ്പയെ നമ്മൾ വീട് വൃത്തിയാക്കുമ്പോൾ പോച്ചയുടെ കൂട്ടത്തിൽ ചെത്തി അങ്ങ് മൂലയ്ക്ക് കാണും. ഇതാണ് നമ്മുടെയൊക്കെ പ്രത്യേകത. അപ്പോൾ മുക്കുറ്റി, മുക്കുലമൂലയിൽ നിന്ന് വരച്ചിരിക്കുന്ന മന്ദാരം, ചെമ്പരത്തി, എന്തായാലും അതറിയായിരിക്കുമല്ലോ അല്ലേ. പഠിച്ച് പഠിച്ച് വട്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെവി വയ്ക്കാം അല്ലേ. ചെമ്പരത്തി, കോളാമ്പിച്ചെടി, വഴിവക്കത്ത് കറുകനാമ്പ്, കറുകനാമ്പ് എന്ന് വെച്ചാൽ പുല്ലാണ്, ഒരു പുല്ലാണ്. തുമ്പക്കുടം, വേലിക്കിടയിലൂടെ നിശബ്ദമായി പാളി പോകുന്ന ശംഖുപുഷ്പം, കുന്നിൻ നിറകിൽ കൂത്താഴുന്ന കാട്ടുപൂക്കൾ, ഇങ്ങനെ ശബളാഭമായൊരു പൂപ്പാലിക. പൂപ്പാലിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവിനെ പാലിക്കുന്ന ഒരു പൂപ്പാലികയാണിത് കേരളം. ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പൂക്കൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്നതൊന്നും ഇല്ല, നിങ്ങളൊന്നും പലരും കണ്ടിട്ട് പോലും കാണത്തില്ല. അടുത്തെ പൂവറുക്കൽ, മാല കെട്ടൽ, പൂക്കളം വരയ്ക്കൽ, പൂജയ്ക്കൊരുക്കൽ, ഇതെല്ലാം ഒരു ദിനാരംഭത്തിലെ നൈതിക കർമ്മങ്ങളാണ്. നമ്മുടെ മലയാളികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൂവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തികളായത് എന്ത്? ഒന്ന് പൂക്കളം വരയ്ക്കല്, പിന്നെ പൂവറുക്കുക. പൂവറുക്കുക എന്ന് വെച്ചാൽ പൂ എടുക്കുന്നതിനെ മാല കെട്ടി അവരുടെ അമ്പലത്തിലോ അല്ലെ വിളക്കിലോ കൊണ്ടുവന്ന് ഇടുക. പൂജയ്ക്ക് വേണ്ടി പൂ പറിക്കുക. ഇതൊക്കെ എന്നും ചെയ്യുന്ന ഒരു ദിനത്തിലെ ഓരോ ദിവസവും ചെയ്യുന്ന ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്ന പോലെയുള്ള പ്രവർത്തികളായിരുന്നു. കുളിച്ച് കുറിയിട്ട് പുരികുഴലിൽ പൂക്കൾ തിരുകി ദേവദർശനം കഴിച്ചെത്തുന്ന കേരളീയ വനിതകൾ ഈ നാടിന്റെ സാക്ഷാൽ ഗ്രാമലക്ഷ്മിമാരാണ്. എങ്ങനെ കുളിച്ച് കുറിയിട്ട് കേട്ടോ, നമ്മളിൽ എത്ര പേര് കുളിച്ചിട്ടുണ്ടാവും? എന്റെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് കുളിച്ചിട്ടുണ്ടോ എന്തോ? ആ എന്തായാലും ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവരും കുളിച്ചിട്ടൊക്കെ തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് വെറുതെ ചോദിച്ച് ആരും കേട്ടില്ല അല്ലേ. ആ ചുമ്മാ ചോദിച്ച. അപ്പോ കുളിച്ചു കുറിയിട്ട് പുരികുടലിൽ പൂക്കൾ തിരികി ദേവദർശനം കഴിച്ചെത്തുന്ന കേരളീയ വനിതകൾ ഈ നാടിന്റെ സാക്ഷാൽ ഗ്രാമലക്ഷ്മിമാരാണ്. ഈ നാടിന്റെ സാക്ഷാൽ ഗ്രാമലക്ഷ്മിമാരായിരുന്നു ആര്? നല്ലതുപോലെ പൂ പൂവൊക്കെ തിരികിയിട്ട് വരുന്ന ആൾക്കാർ. ഓക്കെ, ഇതൊക്കെ പുഷ്പം ആത്മാവിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതീകമെന്ന് പറയും കവി സങ്കല്പം. കവികളുണ്ടല്ലോ, കവികള് പൂവിനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? പൂവെന്ന് പറയുന്നത് എന്താണ്? ആത്മാവിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതീകമാണ് പൂവ്. വിജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉപാസനാമൂർത്തികളായ സരസ്വതിയും ലക്ഷ്മിയും പത്മാസനത്തിൽ വിരാജിച്ചരുളുന്നു. ഹിന്ദു വിശ്വാസപ്രകാരം വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതകളാണ് സരസ്വതിയും ലക്ഷ്മി ദേവിയും. ഇവ രണ്ടുപേരും ഇരിക്കുന്നത് ഒരു പൂവിനകത്ത്, താമരപ്പൂവിന്റെ മുകളിലാണ്, വലിയൊരു താമരപ്പൂവിന്റെ മുകളിലാണ്. ഇനി കവികളാൽ വാഴ്ത്തപ്പെടുന്ന നായികാ നായകന്മാരുടെ ഉപമാനങ്ങൾ പോലും പൂക്കളാണ്. ഇവിടത്തെ കിടാങ്ങളുടെ പ്രാഥമിക പാഠം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു ശ്ലോകമാണ് കേട്ടോ. ഓക്കെ, അപ്പോ ആ വരി എല്ലാരും ആ രണ്ട് വരിയിലേക്ക് നോക്കുക. ആ രണ്ട് വരിയാണ് ഇതിന്റെ പ്രാധാന്യം. വായിക്കാൻ നല്ലതുപോലെ പഠിച്ചാണേ. കരാരവിന്ദേ പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. പണ്ടത്തെ കുട്ടികള് അവര് ആദ്യമായിട്ട് പഠിക്കുന്നതിന് മുമ്പ് അവർ ചൊല്ലിയിരുന്ന ഒരു 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 ശ്ലോകമാണ് അല്ലെങ്കിൽ ഒരു രണ്ട് വരിയാണ്. ആ രണ്ട് വരിയുടെ പ്രത്യേകതാണ് കരാരവിന്ദേ
പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. മൂന്ന് വാക്കിനകത്ത് കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് അരവിന്ദം. അരവിന്ദം അതാണ് കര അരവിന്ദേ, പദ അരവിന്ദേ, മുഖ അരവിന്ദേ. ഈ മൂന്ന് വാക്കിനകത്ത് കോമൺ ആയിട്ട് അരവിന്ദം എന്ന വാക്കുണ്ട്. പിന്നെ വിനിവേശയന്തം, അതിന്റെ അർത്ഥം ഇതാണ്, ക്ലേശഭൂഷ്ടങ്ങളായ ജീവിത ദുർഗങ്ങൾ തരണം ചെയ്ത് ഭൗതികത്വത്തിൽ നിന്ന് ആത്മാവ് ഉയരേണ്ട വീതിയിലേക്ക്. സോറി, അതിന്റെ അർത്ഥം പറഞ്ഞില്ല. കരാരവിന്ദേ പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തോന്ന് വെച്ചാൽ കൈകൾ കൊണ്ട്, അതിന്റെ അർത്ഥം ദേ താഴെ പുസ്തകത്തിന്റെ താഴെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു, താഴെ കിടക്കണ്ട, ഏറ്റവും താഴെ നോക്കേ. കൈയാകുന്ന താമരപ്പൂവ് കൊണ്ട്, അതാണ് കര അരവിന്ദേ. കൈയാകുന്ന താമരപ്പൂവ് കൊണ്ട്, പുസ്തകത്തിന്റെ അടിയിൽ കണ്ടോ നിങ്ങള്? ആ ഓക്കെ. അപ്പൊ കൈയാകുന്ന താമരപ്പൂവ് കൊണ്ട് കാലാകുന്ന താമരപ്പൂവിനെ, അതാണ് പദ അരവിന്ദം. കരം എന്നാൽ കൈ, അതാണ് കര അരവിന്ദേ. പദ അരവിന്ദേ കാലാകുന്ന താമരപ്പൂവിൽ, അല്ല താമരപ്പൂവിനെ മുഖമാകുന്ന താമരപ്പൂവിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ബാലനായ കൃഷ്ണനെ ഞാൻ സ്മരിക്കുന്നു. കൈയാകുന്ന താമരപ്പൂവ് കൊണ്ട് കാലാകുന്ന താമരപ്പൂവിനെ മുഖമാവുന്ന താമരപ്പൂവിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ബാലനായ കൃഷ്ണനെ ഞാൻ സ്മരിക്കുന്നു. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. കരാരവിന്ദേ പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്, കൈയാകുന്ന താമരപ്പൂവ് കൊണ്ട് കാലാകുന്ന താമരപ്പൂവിനെ മുഖമാകുന്ന താമരപ്പൂവിലേക്ക് അടുപ്പിച്ചു വെച്ചിരിക്കുന്ന കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, ഒരു ആലിലയിൽ കിടക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ടിട്ടുണ്ടാവും. ആ ആലിലേക്ക് കിടക്കുന്ന ശ്രീകൃഷ്ണൻ തൻ്റെ കാല് പിടിച്ച്, കൊച്ചു കുഞ്ഞുങ്ങളുടെ രീതി നോക്കിയാൽ മതി, കാല് പിടിച്ച് വായി വയ്ക്കും, അറിയാവോ? അവർക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ, തൊട്ടിൽ കിടക്കുന്ന വരുവത്തിലുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും, നമ്മളൊക്കെ ഇപ്പൊ ഓർമ്മയില്ലാത്തയാ. അപ്പോ ഈ കാലിന്റെ തള്ളവല്ല് പിടിച്ചു വെച്ച് കടിക്കും, അല്ലെ ഉറിഞ്ചു കുഞ്ഞുങ്ങൾ ചെയ്യുന്നയാ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കൃഷ്ണനെയായി പറയുന്നത്, കൈയാകുന്ന താമരപ്പൂവ് കൊണ്ട് കാലാകുന്ന താമരപ്പൂവിനെ മുഖമാകുന്ന താമരപ്പൂവിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന കൃഷ്ണൻ എന്ന് വർണ്ണിച്ചേക്കുക. അതൊരു പ്രാർത്ഥനയാണ്. ഇത് കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന. ഇനി വലിയവരുടെ നോക്കിക്കോണേ. ക്ലേശഭൂഷ്ടങ്ങളായ ജീവിത ദുർഗങ്ങൾ തരണം ചെയ്ത് ഭൗതികത്വത്തിൽ നിന്ന് ആത്മാവ് ഉയരേണ്ട വീതിയിലേക്ക് കാൽകുത്തുന്ന തത്വജ്ഞാനിയുടെ പ്രാർത്ഥന ഇങ്ങനെ. തത്വജ്ഞാനി എന്ന് വെച്ചാൽ അറിവുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന, ബുദ്ധിപരമായി ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെയാണ് തത്വജ്ഞാനികൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പ്രാർത്ഥന നോക്കിക്കോണേ. സമർപ്പേകം ചേത സരസിജ ഉമാനാദ ഭവതേ. അടിപൊളിയില്. സമർപ്പേകം ചേത സരസിജ ഉമാനാഥ ഭവതേ. എട്ടിയായി, എട്ടാറായില്ല, ഇനിയും കിടക്കൊണ്ട് കേട്ടോ. സമർപ്പേകം ചേത സരസിജ ഉമാനാഥ ഭവതേ. സമർപ്പേകം ചേത സരസിജ ഉമാനാഥ ഭവതേ. കിട്ടിയ വായിച്ച വായിച്ചു നോക്കണേ. സമർപ്പേകം ചേത സരസിജ ഉമാനാഥ ഭവതേ. കിട്ടിയ സമർപ്പേകം ചേത സരസിജ ഉമാനാഥ ഭവതേ. നമ്മൾ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഇതിനകത്തല്ല, ഇപ്പൊ തൊട്ട് മുന്നേ പഠിച്ച ഒരു പ്രാർത്ഥന പറഞ്ഞു കുട്ടികളുടെ, ആ പ്രാർത്ഥനയ്ക്കകത്തും പൂവ് വരുന്നുണ്ട്, പൂവ്, താമരപ്പൂവ്. അപ്പൊ ഇതിനകത്തും പൂവ് വരുന്നുണ്ട് എന്നുള്ളത് പറയാണ്. സമർപ്പേകം ചേത സരസിജ ഉമാനാഥ ഭവതേ. അതിന്റെ അർത്ഥം എന്താന്ന് നോക്കേ. എന്റെ മനസ്സാകുന്ന താമരപ്പൂവ് ഉമാനാഥനായ ഭവാന് ഞാൻ സമർപ്പിക്കുന്നു. എന്റെ മനസ്സാകുന്ന താമരപ്പൂവ് ഉമാനാഥനായ ഭവാന് ഞാൻ സമർപ്പിക്കുന്നു. ഉമാനാഥൻ ആരാന്നറിയാവോ? പരമശിവനാണ് കേട്ടോ. ഉമയെന്ന് വിളിക്കുന്നത് പാർവതിയെയും ഉമാനാഥൻ പരമശിവനുമാണ്. അപ്പോ പരമശിവനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് പറയുകയാണ്. എന്താണ്? എന്റെ മനസ്സാകുന്ന താമരപ്പൂവ് ഉമാനാഥനായ ഭവാന് ഞാൻ സമർപ്പിക്കുന്നു. അതാണ് സമർപ്പേകം ചേത സരസിജ ഉമാനാഥ ഭവതേ. അത് രണ്ടൊന്ന് വായിച്ചു നോക്കേ.
വായിച്ചോ. ഓക്കെ, നിങ്ങളുടെ പാഠഭാഗം അല്ല, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾ പുസ്തകം വായിക്കാതിരിക്കരുത്. കാരണം പുസ്തകം മലയാളം എന്ന് പറയുന്നത് പുസ്തകം വായിക്കാതിരിക്കുക, പുസ്തകം വായിച്ച് കാര്യങ്ങൾ മനസ്സിലായാലേ നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ച പോലെയല്ലേ എട്ടാം ക്ലാസ്. പുസ്തകം വായിച്ച് ചോദ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഉത്തരം എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. ഏഴാം ക്ലാസ് വരെയൊക്കെ നിങ്ങൾ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബന്ധമുള്ള എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു. പക്ഷേ ഇവിടെ കറക്റ്റ് ഉത്തരം തന്നെ എഴുതണം, അതായത് ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പറ്റൂ. കൃത്യമായിട്ട് വായിച്ച് പഠിക്കുന്നവർക്കേ എഴുതാൻ പറ്റൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെ ലൗകികത്തിലും വൈദികത്തിലും ആത്മാവിലും ജീവിതത്തിലും സൗരഭ്യം പുലർത്തുന്ന ഒരു ചര്യയാണ് കേരളീയർ കൈക്കൊണ്ടു പോന്നിരുന്നത്. അനുക്രമമായി ജീവിതചര്യകൾക്കിടയിൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന താളപ്പിഴകൾക്കിടയിലും കർമ്മോന്മുഖരാവാനും ചെയ്തു തീർത്ത കാര്യങ്ങളോർത്ത് സന്തോഷിക്കാനും കിട്ടുന്ന സവിശേഷ സന്ദർഭങ്ങളാണ് ആണ്ടറുതികൾ. ആണ്ടറുതികളെ പറ്റി പറഞ്ഞു വരികയാണേ. എന്താ ഇങ്ങനെ അനുക്രമമായ ജീവിതചര്യകൾക്കിടയിൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന താളപ്പിഴകൾക്കിടയിലും കർമ്മോന്മുഖരാവുക, എന്താ കർമ്മോന്മുഖരാവുക എന്ന് വെച്ചാൽ പ്രവർത്തിക്കുക എന്നർത്ഥം, പ്രവർത്തിക്കുക. കർമ്മോന്മുഖരാവാനും ചെയ്തു തീർക്കുന്ന കാര്യങ്ങളോർത്ത് സന്തോഷിക്കാനും കിട്ടുന്ന സവിശേഷ സന്ദർഭങ്ങളാണ് ആണ്ടറുതികൾ. എല്ലാ കാലത്തും ഏതു രാജ്യത്തും ആഘോഷിക്കപ്പെടുന്ന ആചാരങ്ങളാണ് വിശേഷ ദിവസങ്ങളും ആണ്ടറുതികളും കേട്ടോ. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഈ ആണ്ടറുതികൾ. ജനഹൃദയത്തിന്റെ ആവേശം നിലനിർത്തക്ക വിധം ഓരോന്നിനുമുണ്ട് അതിൻ്റെതായ പശ്ചാത്തലവും സംവിധാന ക്രമവും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഓണം ആഘോഷിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ലേ. അപ്പൊ ഓരോന്നും അതിൻ്റെതായ ഒരു ആഘോഷിക്കേണ്ട രീതിയുണ്ട്. ചിലത് രാഷ്ട്രീയമാണെങ്കിൽ മറ്റു ചിലത് മതസംബന്ധിയാണ്. വീരാരാധനാത്മകമായ ദേശീയതയുടെ അടിയൊഴുക്ക് എല്ലാറ്റിലും നിഴലിച്ചു കാണുകയും ചെയ്യുന്നു. നോക്ക്, കേരളത്തിനുമുണ്ട് അതിൻ്റെതായ ആണ്ടറുതികൾ. അടിവരായിട്ട് പഠിച്ചോണേ. കേരളത്തിന്റെ ആണ്ടറുതികൾ, നമ്മൾ പഠിക്കുന്ന ആണ്ടറുതികൾ ഏതൊക്കെയാണെന്ന് പറയാൻ പോവാ. കേരളത്തിനുമുണ്ട് അതിൻ്റെതായ ആണ്ടറുതികൾ. ഓണം, വിഷു, തിരുവാതിര, ഇതിൽ രണ്ടെണ്ണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓണവും വിഷുവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തിരുവാതിര എന്തോന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. തിരുവാതിരയെ പറ്റി ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ടല്ല. എന്ന് വെച്ചാൽ ഓണത്തെയും വിഷുവിനെയും തിരുവാതിരയും പറ്റി പറയുന്നുണ്ട്. അത് പഠിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആകും. നോക്ക്, അപ്പോ കേരളത്തിന്റെ ആണ്ടറുതികൾ എന്ന് പറയുന്നത് ഇതാണ്, ഓണം, വിഷു, തിരുവാതിര. നോക്കേ, ഇങ്ങനെ വ്യത്യസ്ത ഋതുക്കളിൽ വ്യത്യസ്ത സംവിധാനത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ മൂന്നിന്റെയും പശ്ചാത്തലം വെവ്വേറെയാണ്. വിഷുവും ഓണവും ഒന്നാണോ? അല്ല, ഒരിക്കലുമല്ല. വിഷു എന്ന് പറയുന്നത് എന്താ, ഒരു പുതിയതിന്റെ ആരംഭമായിട്ടാണ് നമ്മൾ കാണുന്നത്. കണി കാണുന്നു, ആ കണി കാണുന്നത് അടുത്തതിലേക്ക് നല്ലതുണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ആരംഭമായിട്ടാണ് വിഷുവിനെ കാണുന്നത്. അത് പക്ഷെ തിരിഞ്ഞു കറങ്ങി ഓണത്തിൽ വരുമ്പോഴോ അവിടെ വർഷാരംഭമായി, ചിങ്ങമാണ്, അവിടെ പുതിയ വേറെ ആഘോഷം. അപ്പൊ എല്ലാം വേറെ വെവ്വേറെയാണ് കേട്ടോ. ഈ ഈ പറയുന്ന സെന്റൻസ് അടിവരായിട്ടോണേ, വിഷു അധ്വാനത്തിന്റെയും ഓണം സമൃദ്ധിയുടെയും തിരുവാതിര സൗന്ദര്യത്തിന്റെയും പ്രതീകങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീട്ടിൽ പട്ടതിരിപ്പാട് പറഞ്ഞ ഒരു അഭിപ്രായമാണ്, വിഷു എന്നത് അധ്വാനത്തിന്റെയും ഓണം സമൃദ്ധിയുടെയും തിരുവാതിര സൗന്ദര്യത്തിന്റെയും പ്രതീകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇവിടെ വിശ്വസിക്കുന്നു. ഗ്രീഷ്മത്തിൽ വിഷു, ശരത്തിൽ ഓണം, ഹേമന്തത്തിൽ തിരുവാതിര, ഇങ്ങനെയാണ് ശാർങ്കതര സംഹിതയിലെ നിർവചനം. ശാർങ്കതര സംഹിത എന്ന് വെച്ച ഒരു പുസ്തകമാണ്. അതിനകത്ത് ഋതുക്കളെ പറ്റി പറയുന്നുണ്ട്. അതിനകത്ത് ആ ഓണവും വിഷുവും എന്തൊക്കെയാണെന്നുള്ളത് പറ്റി പറയുന്നത് ആ ഋതുക്കളെ ബന്ധപ്പെടുത്തി പറയുന്നതാണ്. അതൊന്നും കൂടുതൽ നമുക്ക് അറിയണ്ട. എന്തായാലും ആ സെന്റൻസ് നമുക്കത്, വിഷു അധ്വാനം, ഓണം സമൃദ്ധി, തിരുവാതിര സൗന്ദര്യം, മറക്കരുതേ. അടുത്ത ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ ഞാൻ ഇത് ചോദിക്കും. ഇനി വിഷു എന്താണെന്ന് പറയാൻ പോകണേ. മുണ്ടകൻ കൊയ്ത് നെല്ലും വൈക്കോലും സംഭരിച്ചു കഴിഞ്ഞാൽ കർഷക ഹസ്തം സ്വതന്ത്രമായി. മുണ്ടകൻ എന്നാൽ ഒരു നെല്ലിന്റെ പേരാട്ടോ. മുണ്ടകൻ പാടാം, മുണ്ടകൻ കൊയ്ത്ത് എന്ന് പറയുന്നത് നെല്ലാണ്. അപ്പൊ മുണ്ടകൻ കൊയ്ത് കഴിഞ്ഞാൽ, നെല്ലും വൈക്കോലും സംഭരിച്ചു കഴിഞ്ഞാൽ കർഷക ഹസ്തം സ്വതന്ത്രമായി. കർഷക ഹസ്തം എന്ന് വെച്ചാൽ എന്താ, കർഷകന്റെ കൈ, അല്ലെങ്കിൽ കർഷകൻ ഫ്രീ ആയെന്നർത്ഥം. പിന്നെ പുതുമഴ പെയ്ത് മണ്ണ് കുളിർക്കുന്നവരെ അവരുടെ ഹൃദയം വിശ്രമത്തിനും വിനോദത്തിനും ദാഹിക്കുകയായി. ഈ സമയം അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷൻ ടൈമില്ലേ, ഈ വെക്കേഷൻ നല്ല ചൂടായിരിക്കും.
ഈ ചൂടിന് മുൻപ് നമ്മുടെ കൃഷിയുടെ കർക്കിടകം അല്ല ചൂടിന് മുൻപ് കൃഷിയുടെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് മണ്ണ് പിന്നെ ഉണങ്ങി കിടക്കത്തേ ഉള്ളൂ. പിന്നെ അടുത്ത മഴ പെയ്യണം. അപ്പൊ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ഈ ഒരു സമയം ഉണ്ടല്ലോ, ഏതാ ഈ ഉണക്ക സമയം, വേനൽ സമയം. ഈ വേനൽ സമയത്തില് കർഷകർക്ക് കൃഷി ഒന്നും കാണത്തില്ല. ആ സമയം അവർക്കൊരു വെക്കേഷനാണ് യഥാർത്ഥത്തിൽ അവർക്കും. അപ്പൊ അവരും എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കാൻ വേണ്ടി ആ സമയത്തെ തിരഞ്ഞെടുക്കും. നോക്കണേ, ചാമുണ്ടിക്കാവിന്റെ മുറ്റത്ത് നിൽക്കുന്ന പൂത്ത് നിൽക്കുന്ന കുങ്കുമം ഈ വിനോദവേളക്കുള്ള കളിവിളക്ക് നാട്ടലാണ്. അവരുടെ എന്താണ് ആഘോഷങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു അടയാളമാണ് കുങ്കുമം പൂക്കുന്നത്. ഉത്സവം, വേല, പൂരം ഇങ്ങനെ കേരളം മുഖരിതമാവുകയായി. ഈ ഋതു വേനൽ ചൂടിലൂടെ ഇഴഞ്ഞിഴഞ്ഞു വായുന്നു. നോക്കിക്കൊള്ളുക, നമ്മുടെ ഉത്സവങ്ങൾ വരുന്ന സമയം അത്. സത്യത്തിൽ ഈ ഉത്സവങ്ങളൊക്കെ എങ്ങനെ തുടങ്ങിയാണെന്നറിയാവോ, ഈ വയലുകളുമായി ബന്ധപ്പെട്ട് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് ഒരു ഏതെങ്കിലും ഒരു 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 ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരൊരു പൂജ നടത്തും. ആ പൂജ നടത്തുന്ന ആ സ്ഥലങ്ങളാണ് പിന്നീട് ക്ഷേത്രങ്ങളായി മാറിയത്. ആ ക്ഷേത്രങ്ങളില് നിങ്ങൾ കാളയെ എഴുന്നള്ളിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, കാളയെ, കെട്ടുകാളയൊക്കെ. അപ്പൊ ഈ കാള എന്തിന്റെ പ്രതീകമാണെന്ന് അറിയാമോ, കൃഷിയുടെ പ്രതീകമാണ്. അപ്പൊ ആ ഉത്സവത്തിന്റെ ഒരു തുടക്കം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടാ വരുന്നത്. കൃഷിയുടെ അവർക്ക് സമൃദ്ധി കിട്ടാൻ വേണ്ടിയാണ് കാളയൊക്കെ കെട്ടിക്കൊണ്ടുവന്ന് അലങ്കരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിന് മുമ്പിൽ കാണിക്കുന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഇവരും അങ്ങനെ ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ വേനൽ സമയത്ത് ഉത്സവങ്ങളൊക്കെ തുടങ്ങുന്നു, ഉത്സവങ്ങളൊക്കെ നല്ലതുപോലെ നടക്കുന്നു. അടുത്ത് നോക്കേ, മേടം മുതൽ ശരത്ത് ആരംഭിക്കുകയാണ്. ശരത്ത് എന്ന് വെച്ചാൽ ഒരു ഋതുവാണേ. അതിന്റെ കൊടിനാട്ടൽ എന്ന പോലെ ശബളാമമായ കണിക്കൊന്ന അരങ്ങേറി വരുന്നു. കണിക്കൊന്നയുടെ പ്രത്യേകത അറിയാലോ, ഏതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് കണിക്കൊന്നയെന്ന് അറിയാലോ, വിഷുവില് കണി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണേ. വിത്തും കൈക്കോട്ട് വന്ന് വിഷുപക്ഷി ഉറങ്ങുന്ന കർഷകരെ വിളിച്ചുണർത്തുന്നു. പുതുവർഷത്തിൽ ചാലുകീറി വിളവിറക്കാൻ കർഷകൻ മുന്നോട്ട് വരുന്നു. ഭൂതകാലത്തിന്റെ അന്ധതയിൽ നിന്ന് നവോത്ഥാനത്തിന്റെ ആദികരണങ്ങൾ കണി കണ്ട് അവൻ ഉണരുന്നു. വിഷു ആരംഭിച്ചാൽ എന്തായി, കണി കാണലായി, കണി കാണും. ഇനി കണി, ഇവിടെ കണി കാണുന്നവര് ഈ കണി ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ, എന്തൊക്കെ വെക്കണമെന്ന് അറിയാവോ. നമ്മൾ കുറെ പച്ചക്കറിയും വാരിയിടും, അല്ലെ ഫ്രൂട്ട്സ് വാരിയിടും, കണിക്കൊന്ന് വാരിയിടും. എന്നിട്ട് രാവിലെ വന്ന് കണ്ണ് ഇല്ലേ, പാതി കണ്ണ് രാവിലെ ഉറക്കടിക്കുമ്പോഴേ നമ്മൾ കണ്ണ് ഉറക്കും. എന്നിട്ട് പിന്നെ ഞമ്മി ഞമ്മിഞ്ഞ് കണ്ണടച്ച് അടച്ചടച്ചൊക്കെ വരും. അടച്ചടച്ച് വന്നിട്ട് പെയ്യെ പാത്ത് നോക്കുന്ന പോലെ ഒളിച്ചു പോകും. എന്നിട്ട് നോക്കുന്ന എങ്ങോട്ടാ, പ്രാർത്ഥിക്കുകയായിരിക്കുന്നില്ല, ഫ്രൂട്ട്സ് ഇല്ല, ആപ്പിൾ എപ്പോൾ എടുക്കാം, ഇതായിരിക്കും ഓർക്കുന്നത്. കണി കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണ് അങ്ങോട്ടായിരിക്കും, എന്താ ഫ്രൂട്ട്സ് എപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സ് എടുക്കാം, എന്തൊക്കെ ഉണ്ട് അതിനകത്ത് ഐറ്റങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട നോട്ടം. പിന്നെ കണി കണ്ടിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്യും, അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ കണി കാണുന്നതിനകത്ത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് കണി ഒരുക്കുന്നത്, അല്ലെ എന്തിനു വേണ്ടിയാണ് കണി ഒരുക്കുന്നത് എന്നുള്ളത് ഇതീ പറയും. നോക്കണേ, ഒരു ഉരുളി എടുക്കുക, ഉരുളിയിൽ കണിക്കൊന്ന, കണി വെള്ളരിക്ക, കണി വെള്ളരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വെള്ളരിക്ക, അതാ നാളികേര മുറി എന്ന് വെച്ചാൽ തേങ്ങ മുറി, ഉണങ്ങലാരി, വെറ്റില, അടയ്ക്ക, വാൽക്കണ്ണാടി, സ്വർണം, രാമായണ ഗ്രന്ഥം, അലക്കിയ വസ്ത്രം, ഇങ്ങനെ പുതുവർഷത്തിൽ ആസ്വദിക്കേണ്ട ഭൗതികവും ദൈവികവുമായ സാധന സാമഗ്രികൾ കത്തുന്ന നിലവിളക്കിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. പുതുവർഷത്തിൽ ആസ്വദിക്കേണ്ട എന്നാണ്, അതായത് ആസ്വദിക്കേണ്ട സാധനങ്ങളാണ് ഇതിനകത്ത് വെക്കുന്നത്. കണിവെള്ളരിക്കയുണ്ട്, നാളികേര മുറിയുണ്ട്, ഉണങ്ങൽ അരിയുണ്ട്, വെറ്റില, അടയ്ക്ക, വാൽക്കണ്ണാടി, സ്വർണം, രാമായണ ഗ്രന്ഥം, അലക്കിയ വസ്ത്രം, ഇതെല്ലാം വെച്ച് കാണുന്ന എന്തിനു വേണ്ടിയാ, ദൈവമേ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നാളെ മുതൽ എനിക്ക് നാളെ മുതൽ ഇതിനകത്ത് ഇത് ഈ കാണുന്ന കാര്യങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുതേ, യാതൊരു തടസ്സങ്ങളും എനിക്ക് ഇതിനകത്ത് ഉണ്ടാകരുതേ. അരിയാണ്, അരി വേണം, വസ്ത്രം വേണം, പച്ചക്കറി വേണം, ഇല്ലേ നമുക്കിതെല്ലാം വേണം, ഇതെല്ലാം നാളെ മുതലും എനിക്ക് ഒരു തടസ്സവും കൂടാതെ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഓരോ കണി കാണലും. ഓക്കെ, അങ്ങനെ നോക്കേ, പുതുവത്സര പിറവിയിൽ ഒരുക്കുന്ന ഈ കണി കണ്ട് കർഷകൻ നിർവൃതി അടയുന്നു. അവനോടൊപ്പം സസ്യശ്യാമളമായ പ്രകൃതിയും പ്രകൃതിയും ഇടവപ്പാതിക്ക് കിഴക്കൻ കാർ ഉയരുന്നതും പുതുവർഷം പൊഴിയുന്നതും അവൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവൻ്റെ കണി കാണൽ അവസാനിക്കുന്നത്. കണി കണ്ട് അടുത്തതിലേക്ക് അവൻ അടുത്ത പണികളിലേക്ക് ഇറങ്ങുക. വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഉള്ളവർക്ക് ഉറങ്ങുക,
വിത്ത് വിത്തിറക്കാൻ പോവാണ്, വിത്തിറക്കി വിളവ് എടുക്കാൻ പോവാ. വിളവെടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഓണം ആവണം. ഓ വലിയൊരു കോട്ടുമായിട്ട് ആരാത് ഉറക്കം വരുന്നോടെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നിട്ട് മഞ്ഞ ടീഷർട്ട് പേരെന്തായിരുന്നു? ഇല്ല ഇല്ല ഏ അതല്ല, മഞ്ഞ ടീഷർട്ട് ഇട്ടൊരു ഒരു ആളുകൾ എടുപ്പുണ്ട്. പുള്ളി കോട്ടുമായിട്ട് എന്നെ ടോപ്പിക്ക് വന്നു. സാർ എന്റെ വാ കണ്ടോ സാർ എന്ന് പറഞ്ഞു കൂട്ടുപാടി. ആ പോട്ടെ. അപ്പോ ഓക്കെ, നമ്മൾ അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും വരെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വരെ മതി. ഒരുപാട് പോർഷൻ എടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കും ഓൺലൈൻ ക്ലാസ്സും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളൊക്കെ ആയിട്ട് പഠിക്കാം. ഇന്നിപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചേ?